അങ്ങനെ കൊച്ചിയിലെ ആശങ്കയിൽ നിന്ന് നമ്മൾ മറ്റൊരു ആശങ്കയുടെ വാർത്തയിലേക്ക് പോവുകയാണ്. വൈറസ് വ്യാപനത്തിൽ രാജ്യത്ത് ജാഗ്രത. ശൈത്യം മാറി വേനൽ വന്നപ്പോൾ ഒപ്പം രോഗങ്ങളും എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ 400-ലധികം ആളുകൾക്കാണ് H3N2 ബാധിച്ചതെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ H3N2 എന്താണ്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വിശദമായി നമ്മൾ നോക്കുകയാണ് എക്സ്പ്ലെയിനറിലേക്ക്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിലടക്കം രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പനിയും ചുമയും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പടരുന്ന പനിയുടെ കാരണം H3N2 എന്ന ഇൻഫ്ലുവൻസ വൈറസിന്റെ വകഭേദമാണെന്ന് ICMR അറിയിച്ചത്. എന്താണ് H3N2? സാധാരണ ജലദോഷത്തിന് കാരണമാകുന്ന വൈറസാണ് ഇൻഫ്ലുവൻസ. ഈ ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു വകഭേദമാണ് H3N2. ശ്വസന പ്രക്രിയയാണ് H3N2 പ്രധാനമായും ബാധിക്കുന്നത്. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന H3N2 പക്ഷേ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. എങ്കിലും പ്രതിരോധ ശേഷി കുറഞ്ഞവർ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. പനി, വിറയൽ, ചുമ, മൂക്കൊലിപ്പ്, ശരീരവേദന, ശ്വാസതടസ്സം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വൈറസ് ബാധിച്ച ശേഷം 5 മുതൽ 7 ദിവസം വരെയാണ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. നല്ല വിശ്രമത്തിനൊപ്പം ചൂടുവെള്ളം ഇടയ്ക്കിടെ കുടിക്കുകയും ആവി കൊള്ളുകയും ഉപ്പുവെള്ളം കവിളുകയും ചെയ്താൽ ആദ്യ 3 ദിവസത്തിനുള്ളിൽ രോഗത്തിന്റെ തീവ്രത കുറയേണ്ടതാണ്. ഇതിനുശേഷവും ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഉറപ്പായും വൈദ്യസഹായം ആവശ്യമാണ്. പനിക്കൊപ്പം ചുമയോ ശ്വാസതടസ്സമോ നെഞ്ചുവേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം. രോഗബാധിതരുടെ സ്രവങ്ങളിലൂടെ തന്നെയാണ് പ്രധാനമായും വൈറസ് പടരുന്നത്. വ്യക്തി ശുചിത്വമാണ് രോഗബാധ തടയാൻ ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗം. കോവിഡ് കാലത്ത് ശീലിച്ച സാമൂഹിക അകലവും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്ന രീതിയുമൊക്കെ H3N2 പടരാതിരിക്കാനും സഹായകരമാകും. രോഗലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കണം. ഇൻഫ്ലുവൻസ രോഗബാധ ചികിത്സിക്കാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ഒസൽറ്റാവിമിർ എന്ന മരുന്ന് സർക്കാരിന് കീഴിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭിക്കും. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധ കൂടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാർച്ച് അവസാനത്തോടെ രോഗവ്യാപനം കുറയുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ.